ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനമാണ് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. പിനാക എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഈ റോക്കറ്റ് ലോഞ്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിനാകയുടെ വേരിയൻസും ഇന്ന് സൈന്യത്തിന്റെ ഭാഗമാണ്. വളരെ ദീർഘദൂരത്തിലേക്ക് മിസൈലുകളെ എത്തിക്കാൻ ശേഷിയുള്ളതാണ് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. മുൻകാല പിനാക റോക്കറ്റുകളെ നവീകരിച്ച പതിപ്പായ ഈ സംവിധാനം DRDOയും ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ലബോറട്ടറിയും പൂനെ ആസ്ഥാനമായുള്ള ലഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറിയും ചേർന്നാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നിന്നാണ് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ പരീക്ഷിച്ചത്. ഇതോടൊപ്പം തന്നെ പിനാക റോക്കറ്റുകൾക്കായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രോക്സിമിറ്റി ഫ്യൂസുകളും പരീക്ഷിച്ചിരുന്നു. ഒരു ദശാബ്ദത്തിൽ ഏറെയായി ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന മൾട്ടി റോക്കറ്റ് ലോഞ്ചറാണ് പിനാക. പിനാകയുടെ ആദ്യ വേരിയന്റായ പിനാക MK1 റോക്കറ്റ് സിസ്റ്റത്തിന് ഏകദേശം 40 കിലോമീറ്റർ റേഞ്ചാണ് ഉള്ളത്. അതേസമയം തന്നെ പിനാകയുടെ വേരിയന്റിന് 60 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ മിസൈലുകളെ എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്. നേരത്തെയുള്ള പിനാക റോക്കറ്റിനേക്കാൾ കൂടുതൽ ദൂരപരിധി കൈവരിക്കാൻ സെക്കൻഡ് വേരിയന്റിന് സാധിക്കും. ഇതുകൂടാതെ 44 സെക്കൻഡിനുള്ളിൽ 12 HE റോക്കറ്റുകളുടെ സാൽവോ തൊടുക്കാനും ഈ മിസൈൽ ലോഞ്ചറിന് സാധിക്കും. മൊബിലിറ്റിക്കായി ടട്ര ട്രാക്കിലാണ് ഈ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത്. കാർഗിൽ യുദ്ധസമയത്തും പിനാക സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലമുകളിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന പാകിസ്ഥാനെ നിർവീര്യമാക്കാൻ പിനാകയ്ക്ക് സാധിച്ചു. ഇത് വലിയ തോതിൽ പിനാക ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടാനുള്ള പ്രധാന കാരണവുമായി. 2019 കണക്കനുസരിച്ച് ഈ പിനാക മൾട്ടി ലോഞ്ചർ സിസ്റ്റത്തിന്റെ നവീകരിച്ച ഗൈഡഡ് മിസൈൽ പതിപ്പിന് 90 കിലോമീറ്ററിൽ അധികം ദൂരപരിധിയുണ്ട്. പിനാകയുടെ നിരവധി വേരിയന്റുകൾ DRDO വികസിപ്പിച്ചിട്ടുണ്ട്. പിനാക മൾട്ടി ലോഞ്ചർ സിസ്റ്റത്തിന്റെ നീളമെന്ന് പറയുന്നത് 2.91 മീറ്റർ ആണ്. ഇതിന്റെ ഡയമീറ്റർ ആകട്ടെ 122 mm. ഈ പിനാക മൾട്ടി ലോഞ്ചർ സിസ്റ്റത്തിന്റെ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 430 കോടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ നിരവധി വേരിയന്റുകൾ ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തുടർന്ന് പറയുന്നതാണ് പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ ചില വേരിയന്റുകൾ. ഇതിൽ പിനാക MK1 എന്ന് പറയുന്നതിന് 37.5 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് എൻഹാൻസ്ഡ് പതിപ്പായ MK1 Enhanced-നാകട്ടെ 45 കിലോമീറ്റർ ആണ് ദൂരപരിധി. പിനാക MK2 വേരിയന്റിന് 60 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഇതിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഗൈഡഡ് പിനാക വേരിയന്റ് ഇപ്പോൾ ഡെവലപ്മെന്റ് ഫേസിലാണ്. ഇതിന് 75 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ പിനാകയുടെ മറ്റൊരു വേരിയന്റായ ER-R1-22 എന്ന വേരിയന്റിന് 40 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. പിനാകയുടെ ഈ വേരിയന്റ് ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണ് ഉള്ളത്. ഇതുപോലെ തന്നെ പിനാകയുടെ വേരിയന്റായ MK2 ER 90 കിലോമീറ്റർ ദൂരപരിധിയുള്ള വേരിയന്റ് പരീക്ഷണ ഘട്ടത്തിലാണ്. എന്നാൽ ഈ വേരിയന്റുകളിൽ നിന്നെല്ലാം ദൂരപരിധി കൂടുതലുള്ള മറ്റൊരു വേരിയന്റ് നിർമ്മാണ ഘട്ടത്തിലുണ്ട്. 120 കിലോമീറ്ററാണ് പ്രതീക്ഷിക്കുന്ന ദൂരപരിധി. ഒരു സമ്പൂർണ്ണ MBRL സംവിധാനമാണ്. 6 ലോഞ്ചർ വാഹനങ്ങളും ഓരോന്നിനും 12 റോക്കറ്റുകളും 6 ലോഡർ നികത്തൽ വാഹനങ്ങളും 3 നികത്തൽ വാഹനങ്ങളും 2 കമാൻഡ് പോസ്റ്റ് വാഹനവും ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറും പിനാകയുടെ ഒരു ബാറ്ററിയിൽ ഉൾപ്പെടുന്നുണ്ട്. 6 ലോഞ്ചറുകളുള്ള ബാറ്ററിക്ക് 1000 മീറ്റർ മുതൽ 800 മീറ്റർ വിസ്തീർണത്തിലുള്ള പ്രദേശത്തെ നിർവീര്യമാക്കാനുള്ള കഴിയുമുണ്ട്. മൊത്തം 72 റോക്കറ്റുകളുള്ള ബാറ്ററിയാണ് സൈന്യം പൊതുവെ വിന്യസിക്കുന്നത്. 72 റോക്കറ്റുകളും 44 സെക്കൻഡിനുള്ളിൽ 1 കിലോമീറ്റർ 2 വിസ്തീർണത്തിൽ വരെ വിക്ഷേപിക്കാനും സാധിക്കും. ഓരോ ലോഞ്ചറിനും വ്യത്യസ്ത ദിശയിൽ വെടിവെക്കാനുള്ള കഴിവുമുണ്ട്. എല്ലാ റോക്കറ്റുകളും ഒറ്റയടിക്ക് അല്ലെങ്കിൽ ചിലത് മാത്രം തൊടുക്കാനുള്ള സൗകര്യവും ഈ സംവിധാനത്തിൽ ഉണ്ട്. ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. ഒരു ബാറ്ററിയിലെ 6 ലോഞ്ചറുകളും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു കമാൻഡ് പോസ്റ്റുമുണ്ട്. ഓരോ ലോഞ്ചറിനും ഒരു വ്യക്തിഗത കമ്പ്യൂട്ടറും കാണും.
അത് യുദ്ധത്തിൽ മറ്റ് 5 വാഹനങ്ങളിൽ നിന്ന് വേർപെടുത്തിയ സ്വയം പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. ഒരു പിനാക ബാറ്ററിയിൽ 6 ലോഞ്ചറുകളും 6 ലോഡർ വാഹനങ്ങളും 6 റിപ്ലേസ്മെന്റ് വാഹനങ്ങളും കമാൻഡ് പോസ്റ്റിലേക്ക് കടത്താനുള്ള 2 വാഹനങ്ങളും കാലാവസ്ഥ റഡാർ കൊണ്ടുപോകുന്നതിനുള്ള വാഹനവുമുണ്ട്. ഇത് കാറ്റിൻ്റെ ഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുകയും ലോഞ്ചിങ്ങിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ പിനാക മൾട്ടി ലോഞ്ചർ സിസ്റ്റത്തിന് വേരിയസ് മോഡുകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. ഒന്നാമതായി ഓട്ടോണോമസ് മോഡ്. ലോഞ്ചർ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഒരു ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറാണ്. ലോഞ്ചറിലുള്ള മൈക്രോ പ്രൊസസർ FCCയിൽ നിന്ന് ലഭിച്ച കമാൻഡുകൾ സ്വയമേ നിർവഹിക്കുന്നു. ഡിസ്പ്ലേകളിലും സൂചകങ്ങളിലും സിസ്റ്റത്തിൻ്റെ സ്റ്റാറ്റസ് ഓപ്പറേറ്റർമാർക്ക് നൽകുകയും ചെയ്യും. രണ്ടാമത്തേത് സ്റ്റാൻഡ് എലോൺ മോഡ്. ഈ മോഡിൽ ലോഞ്ചർ FCC ഓപ്പറേറ്ററുമായി ലിങ്ക് ചെയ്തിട്ടില്ലായിരിക്കും. കൂടാതെ കൺസോളിലെ ഓപ്പറേറ്റർ ലോഞ്ചർ സിസ്റ്റം സ്ഥാപിക്കുന്നതിനും ഫയറിംഗ് പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള എല്ലാ കമാൻഡുകളും നൽകുന്നു. മൂന്നാമത്തേത് റിമോട്ട് മോഡ്. ഈ മോഡിൽ ലോഞ്ചർ സിസ്റ്റത്തെയും ലോഞ്ചർ സൈറ്റിനെയും നിയന്ത്രിക്കാനും ലോഞ്ചറിൽ നിന്ന് റോക്കറ്റ് പോഡുകൾ അൺലോഡ് ചെയ്യാനും ക്യാബിന് പുറത്ത് 200 മീറ്റർ ദൂരം വരെ കൊണ്ടുപോകുന്ന റിമോട്ട് കൺട്രോൾ യൂണിറ്റ് ഉപയോഗിക്കുന്നു. നാലാമത്തേതും അവസാനത്തേതുമായ മാനുവൽ മോഡ്. സിസ്റ്റം ഇടുന്നതും മിസൈൽ തൊടുക്കുന്നതും ഉൾപ്പെടെ എല്ലാ ലോഞ്ചർ പ്രവർത്തനങ്ങളും സ്വമേധയാ തന്നെ നിയന്ത്രിക്കപ്പെടുന്നു. മൈക്രോ പ്രൊസസർ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിലോ മൈക്രോ പ്രൊസസർ അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്ററുടെ കൺസോൾ സജീവമാക്കാനുള്ള ശക്തിയില്ലാത്ത സാഹചര്യത്തിലോ മാത്രമാണ് ഈ മോഡ് വിഭാവനം ചെയ്യുന്നത്. ഇത്രയുമേറെ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് പിനാക ഏറെ പ്രിയപ്പെട്ടതാണ്. 44 സെക്കൻഡ് കൊണ്ട് ഒരു പിനാക റോക്കറ്റ് ലോഞ്ചറിൽ നിന്ന് 12 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു ബാറ്ററി പിനാകയിൽ നിന്ന് 72 റോക്കറ്റുകൾ വരെ ഒരേ സമയം വിക്ഷേപിക്കാം. ഇത് കൂടുതൽ എളുപ്പമാകുന്ന കാര്യമാണ്. കൂടാതെ ശത്രു സൈന്യത്തിൻ്റെ ഒരു വലിയ തുറന്ന സൈനിക ക്യാമ്പിനെയോ ബി ക്ലാസ് മിലിറ്ററി ലാൻഡ് വെഹിക്കിളുകളെയോ ഒക്കെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ പിനാക മൾട്ടി ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ച് സാധിക്കും. കൂടാതെ ശത്രുക്കളുടെ റോക്കറ്റ് ലൊക്കേഷനുകളെ നിർവീര്യമാക്കാനും പിനാക ഉതകുന്നു. കാർഗിൽ പോരാട്ടത്തിൽ പിനാകയുടെ പരീക്ഷണ വിജയം തന്നെയാണ് സൈന്യത്തിന് ഈ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഏറെ പ്രിയപ്പെട്ടതാകാൻ കാരണവും. ഈ വിജയത്തിന് ശേഷമാണ് പിനാകയുടെ കൂടുതൽ വേരിയന്റുകൾ നിർമ്മിക്കാനും ഇത് കൂടുതലായി സേനയിലേക്ക് ഉൾപ്പെടുത്താനും ഇന്ത്യൻ സൈന്യം തയ്യാറായതും. മറ്റ് MBRL സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് വളരെ വില കുറഞ്ഞതാണ് പിനാകയെന്ന് പറയപ്പെടുന്നു. ഇതും ഇന്ത്യൻ സൈന്യത്തിലേക്ക് ഇത് കൂടുതലെത്താനുള്ള കാരണമാണ്.